പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗോഷ് പെയിൻറ്റിംഗ് ആണ്. പലവർക്കും ഗോഷ് പെയിൻറ്റിംഗ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനോടുകൂടി നമുക്ക് തുടങ്ങാം. ഗോഷ് പെയിൻറ്റിംഗ് ശരിക്കും ഒരു വാട്ടർ കളർ തന്നെയാണ് നമുക്ക്. പക്ഷേ അത് അക്രിലിക് യൂസ് ചെയ്യുന്ന പോലെ, അക്രിലിക് എങ്ങനെയാണോ നമ്മൾ പെയിൻറ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് പെയിൻറ് ചെയ്യാം. പക്ഷേ അതിൻ്റെ എഫക്റ്റ് വരുന്നത് വാട്ടർ കളർ പോലെയായിരിക്കും. പെയിൻറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് വാട്ടർ കളർ പോലെയാണ് ഉണ്ടാകുക. പിന്നെ ഇത് ഒക്ടേക്ക് വാട്ടർ കളർ എന്നാണ് അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അക്രിലിക് പോലെ തന്നെ ലെയേഴ്സിൻ്റെ മേലെ അടുത്തൊരു പെയിൻറ് ഇട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ലെയർ ലെയർ പോലെ നമ്മൾ പെയിൻറ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് താഴെയുള്ള ലെയർ കാണില്ല. അതുകൊണ്ടാണ് ഇതിനെ ഒപ്പേക്ക് വാട്ടർ കളർ എന്ന് പറയുന്നത്. വാട്ടർ കളർ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ കളർ കൂടുതലായിട്ടും ട്രാൻസ്പാരൻ്റ് ആയിരിക്കുമല്ലോ. ഇത് ഒപ്പേക്ക് വാട്ടർ കളറാണ്. അതായത് ട്രാൻസ്പാരൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആക്കാം. പക്ഷേ അക്രിലിക് പോലെ ലെയേഴ്സിൻ്റെ മേലെ ഒരു ലെയറും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ലെയർ കാണാതിരിക്കുകയും ചെയ്യും. അതാണ് കോമൺ ആയിട്ട് പറയാനുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, ബാക്കി വീഡിയോയിൽ പറയാം. കളർ ഇമോഷൻ എന്ന് പറയുന്ന ഒരു ഗോഷ് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് ഏകദേശം 260 രൂപയാണ് നാട്ടിലെ വരുന്നത്. ഇത് ഞാനൊരു ആർട്ട് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. വാട്ടർ കളർ പോലെ തന്നെ നമ്മൾ ഗോഷ് പെയിൻറ്റും ആക്ടിവേറ്റ് ചെയ്യുന്നത് വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ വെള്ളം എത്ര അധികം യൂസ് ചെയ്യുന്നതോ അത്രയും അധികം നമുക്കിത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഒരു മീഡിയമാണ്. ഒരുപാട് വെള്ളം യൂസ് ചെയ്യരുത്, ഒരുപാട് ഡ്രൈ ആയി പോകരുത്. അങ്ങനെയാണ് നമ്മൾ ഗോഷ് പെയിൻറ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ലെയർ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വെള്ളം വെച്ച് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചെയ്ത പെയിൻറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് ഇങ്ങനെ തിരുത്താൻ പറ്റും. വാട്ടർ കളറിൽ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. എത്ര ഡാർക്കായിട്ടും നമ്മൾ താഴെയുള്ള ബേസ് ലെയർ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് മേലേക്ക് നമ്മൾ വേറൊരു പെയിൻ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പെയിൻ്റ് ആയിരിക്കും നമുക്ക് എടുത്ത് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിലിങ്സ് അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് വൈറ്റും യൂസ് ചെയ്യാം. പേപ്പറിൽ വെച്ച് തന്നെ നമുക്ക് രണ്ട് കളേഴ്സ് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളുടെ ലെഫ്റ്റ് ഓവർ പെയിൻറ്റ് നമുക്ക് വെള്ളം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലൂസാക്കി എടുക്കാൻ പറ്റും. അതാണ് അക്രിലിക്കിൽ നിന്നുള്ള വ്യത്യാസം. ഇത് രണ്ടും ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള ഗോഷ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മാജിക് ട്രീ ആണ് കേട്ടോ. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള കളറ് പ്രഷ്യൻ ബ്ലൂ ആണ്. അത് സ്കൈയിന് വേണ്ടി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു സ്കൈ ബ്ലൂ കളറ് പോലെയാണ് തോന്നുന്നത്. ഞാൻ കുറേശ്ശെ വൈറ്റ് കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്ടർ കളറിലുള്ള ശരിക്കുള്ള പ്രഷ്യൻ ബ്ലൂവിൻ്റെ ഒരു കളറല്ല കിട്ടിയിരിക്കുന്നത്. അത് മൊത്തത്തിൽ ഞാൻ താഴെയും മേലെയും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമ്മൾ കുറേ കൂടെ വൈറ്റ് ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അത് മുഴുവൻ അങ്ങനെ പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ പെയിൻറ് ചെയ്യാൻ പോകുന്നത് മരമാണ്. ഞാൻ മരത്തിനൊരു റെഡ് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മാജിക് ട്രീ ആയതുകൊണ്ട് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് യെല്ലോ കളർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനപ്പോൾ റെഡ് കളറാണ് കൊടുക്കുന്നത് കേട്ടോ. മൊത്തത്തിലപ്പോൾ റെഡ് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. മരത്തിൻ്റെ തടിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു യെല്ലോ കളറാണ്. ഇനി നമ്മൾ താഴെയുള്ള റോക്കിലേ അതാണ് പെയിൻറ് ചെയ്തെടുക്കാൻ പോകുന്നത്. ചെറിയ കല്ല് പോലെ അങ്ങനെ കറക്റ്റ് കല്ലിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിന് വൈറ്റ് വെച്ച് ഡീറ്റെയിലും കൊടുക്കാം. വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ആഷ് കളറും കൂടെ കൊടുക്കുന്നുണ്ട് ഇടയിലൊക്കെ ആയിട്ട്. അത് കറക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് കല്ല് പോലെ കിട്ടുന്നുണ്ട്. അക്രിലിക്കിലൊക്കെ ചെയ്യുന്ന അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല സത്യം പറഞ്ഞാലും. നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ വൈറ്റ് വെച്ച് ചെറിയ ചെറിയ ഡീറ്റെയിലിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഗോഷ് പെയിൻറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് എത്രത്തോളം ഡീറ്റെയിലിങ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. ഒരുപാട് എഫേർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അക്രിലിക്കിൻ്റെ അത്രയും എഫേർട്ട് നമുക്ക് ഗോഷ് പെയിൻറ്റിൽ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഞാൻ കുറേശ്ശെ പുല്ലൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. മരത്തിൻ്റെ താഴെയായിട്ട് യെല്ലോ കളറും ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് പുല്ലൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കല്ലിൻ്റെ താഴേക്ക് ആയിട്ടും വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ചെറിയ ഡീറ്റെയിലിങ്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വൈറ്റ് വെച്ച് ചെയ്യുന്നുണ്ട് കുറേ ഡീറ്റെയിലിങ്സ് ഒക്കെ. പിന്നെ യെല്ലോ കളറാണല്ലോ നമ്മൾ മരത്തിൻ്റെ തടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ബ്രൗണും ബ്ലാക്കും വെച്ച് ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് നമ്മൾ കല്ലിൻ്റെ സൈഡിലൊക്കെ കുറേശ്ശെ കുറേശ്ശെ മരങ്ങളുടെ ചില്ലകളൊക്കെ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. വാട്ടർ കളറിലാകുമ്പോൾ നമ്മൾ വൈറ്റ് ആഡ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ വൈറ്റിൻ്റെ എഫക്റ്റ് കിട്ടില്ല. ശരിക്കും പേപ്പർ വൈറ്റ് മാത്രമേ നമ്മൾ നിർത്താൻ പറ്റുള്ളൂ. പക്ഷേ ഗോഷ് പെയിൻ്റ് ആകുമ്പോൾ വൈറ്റ് ആഡ് ചെയ്താലും
അതിന് തൊട്ട് മുകളിലുള്ള ലെയറായിട്ട് തന്നെ അത് തെളിഞ്ഞ് കാണും. അതുകൊണ്ട് നമുക്ക് വൈറ്റ് എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കാണാനും പറ്റും. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും വരയ്ക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.